നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്നാക്കൊന്നുമല്ല, നമ്മൾ അവിയലൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി കഴിക്കാറുള്ളത് തന്നെയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അവൽ സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ ഒരു കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ള അവൽ വേണമെങ്കിൽ എടുക്കാം, മട്ട അവൽ വേണമെങ്കിൽ എടുക്കാം. കൂടുതൽ ഹെൽത്തി ആയത് ഈ ഒരു അവലാണ്. നമ്മൾക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതും ഇതാണ്. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ അളവ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒരു കളറ് തന്നെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ നെയ്യിലാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരു അരിപ്പപാത്രം ഉണ്ടെങ്കിൽ അതിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ എണ്ണയിൽ മുക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ അതിൽ നല്ലത് ഇങ്ങനെയാണെന്ന് എളുപ്പം ഇതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ നെയ്യിൻ്റെ മണവും കിട്ടും. ഇനി നല്ല ക്രിസ്പി ആയി കിട്ടുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി. ഫ്ലെയിം കൂട്ടിയാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഒരു 3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വീണ്ടും അതേ പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പ്, ഏകദേശം അരക്കപ്പ് ചേർത്താൽ മതി. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പച്ച കപ്പലണ്ടി ആണെങ്കിൽ ഒന്ന് എണ്ണയൊക്കെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം, നല്ലതായിരിക്കും. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇതിനെ നമുക്ക് അവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സൈഡിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി പാന് വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മളെടുക്കുന്ന അവിൽ വെള്ളയാണെങ്കിൽ നല്ല മഞ്ഞ കളറിൽ നമുക്ക് കിട്ടും. അപ്പം മഞ്ഞപ്പൊടീൻ്റെ പച്ചമണം മാറിയാൽ നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ ചേർക്കാം. പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒരു നുള്ളും രണ്ട് നുള്ളൊക്കെ ചേർത്താൽ മതി. കാരണം ഇതിൻ്റെ സർഫേസിലാണ് ഉപ്പ് പിടിക്കുക. അത് ഒരല്പം അളവ് കൂടിയാൽ തന്നെ നല്ല കൂടുതലായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പതിയെ മിക്സ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ ചേർക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പതിയെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മിക്സ്ചർ കൂടെ ചേർത്ത് സെർവ് ചെയ്യുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കിയാൽ 4 മണി ചായക്കൊപ്പം കഴിക്കാനായിട്ട്, കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഒക്കെ നല്ലതാണ്. പിന്നെ നമുക്കിത് കുറച്ച് ദിവസം കേടാവാതെ സൂക്ഷിക്കാനും പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ മതി. 1 ആഴ്ച 2 ആഴ്ച വരെയൊക്കെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.